அழுத்தாரையுருங்கி அகத்தாருருக்கி அணையாமை பலிவேதி ஒரு மனமாய் ஒரு ஸ்வரமாய் அணையாமை பலிவேதி அழுத்தாரையுருங்கி அகத்தாருருக்கி அணையாமை பலிவேதி ഹല്ലേലൂയ്യാ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായം. ആട്ടിൻകൂട്ടത്തിന്റെ ഉപമ. സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻകൂട്ടത്തിലേക്ക് വാതിലിലൂടെ അല്ലാതെ മറ്റു വഴിക്ക് കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാണ്. എന്നാൽ വാതിലിലൂടെ പ്രവേശിക്കുന്നവൻ ആടുകളുടെ ഇടയനാണ്. കാവൽക്കാരൻ അവന് വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവൻ്റെ സ്വരം കേൾക്കുന്നു. അവൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിക്കുകയും പുറത്തേക്ക് നയിക്കുകയും ചെയ്യുന്നു. തനിക്കുള്ളതിനെയെല്ലാം പുറത്തിറക്കിയിട്ട് അവൻ അവയ്ക്ക് മുമ്പേ നടക്കുന്നു. അവൻ്റെ സ്വരം തിരിച്ചറിയുന്നത് കൊണ്ട് ആടുകൾ അവനെ അനുഗമിക്കുന്നു. അവ ഒരിക്കലും അപരിചിതനെ അനുഗമിക്കുകയില്ല. അന്യരുടെ സ്വരം അറിയാത്തതിനാൽ അവ അവരിൽ നിന്ന് ഓടിയകലും. യേശു അവരോട് ഈ ഉപമ പറഞ്ഞു, എന്നാൽ അവൻ തങ്ങളോട് പറഞ്ഞതെന്തെന്ന് അവർ മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് യേശു വീണ്ടും പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. എനിക്ക് മുമ്പേ വന്നവരെല്ലാം കള്ളന്മാരും കവർച്ചക്കാരുമായിരുന്നു, ആടുകൾ അവരെ ശ്രവിച്ചില്ല. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷപ്രാപിക്കും. അവൻ അകത്തു വരികയും പുറത്തു പോവുകയും പേച്ച സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്നവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നത് കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റാടുകളും എനിക്കുണ്ട്, അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എൻ്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരാട്ടിൻപറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നതിനാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമനസ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കാനും തിരികെ എടുക്കാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ദൈവമേ എനിക്ക് യോഗ്യമാവുന്നു. ബാറക്കുമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു, അങ്ങയുടെ ചിറകും കീഴിൽ മറിച്ചു. ഈ പ്രഭാതത്തിൽ തിരുമുഖം ദർശിക്കുവാനും സ്തുതി പാടുവാനും ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവനായുള്ളവേ, നിങ്കിലേക്ക് ഞാൻ എൻ്റെ കണ്ണുയർത്തുന്നു. ദാസന്മാരുടെ കണ്ണ് യജമാനിൻ്റെ കയ്യിലേക്കും ദാസിയുടെ കണ്ണ് യജമാനത്തിയുടെ കയ്യിലേക്ക് എന്ന പോലെ ഞങ്ങളുടെ കണ്ണ് ഞങ്ങളുടെ ദൈവമായ യഹോവയിങ്കിലേക്ക് അവൻ ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു. വചനത്തിലൂടെ ഞങ്ങളെ ശക്തീകരിക്കുന്ന സർവശക്തനായ ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സത്യേക ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഞങ്ങളോട് ഇടപെടുന്നവനായ സർവശക്തനായ ദൈവമേ, അവിടുത്തെ കൈ ഞങ്ങളോടുകൂടെ സ്ഥിരമായിരിക്കുമെന്നും അവിടുത്തെ ഭുജ ഞങ്ങളെ ബലപ്പെടുത്തുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. ശത്രു അവനെ തോൽപ്പിക്കുകയില്ല, വഷളനവനെ പീഡിപ്പിക്കുകയില്ല എന്ന് വചനത്തിലൂടെ അവിടുന്ന് ഞങ്ങളെ ഉറപ്പിക്കുന്നു. സാത്താൻ്റെ
കുടിലതന്ത്രങ്ങളെ ജയിക്കുവാൻ തക്കവണ്ണ സർവായുധവർഗം ധരിപ്പിച്ച് ഞങ്ങളെ ശക്തനാക്കുന്ന സർവശക്തനായ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. അവിടുത്തെ ബലമേറിയ ഭുജ ഞങ്ങളോട് കൂടെയിരുന്ന് ഏത് കൂരിരൽ താഴ്വരയിലും അവിടെ ഞങ്ങളെ നയിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങൾ അങ്ങയിൽ ശരണം പ്രാപിക്കുന്നു. ഞങ്ങൾക്ക് ബുദ്ധി ഉപദേശിച്ച് ദൈവഹിതത്തിനൊത്തവണ്ണം അവിടുത്തെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ വഴി ഞങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വാഗ്ദത്തം ചെയ്ത ദൈവമേ, അവിടുന്ന് ശക്തനായ ദൈവമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവഹിതം തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് ദൈവത്തെ പ്രസാദകരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുന്ന ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും ഞാൻ ശരണമാക്കുന്ന പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവും ആകുന്നു എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓരോ നിമിഷവും അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനുള്ള വൻകൃപ ഞങ്ങൾക്ക് നൽകണമേ. ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുമെന്ന് വചനത്തിലൂടെ ഉറപ്പു തരുന്ന കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. പ്രകാശത്തിൻ്റെ ഉടയവനായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അവൻ്റെ മേൽ കർത്താവിൻ്റെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ് തന്നെയെന്ന് അരുളി ചെയ്ത കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ അളവന്യം ഞങ്ങളുടെ ഉള്ളിൽ നിറച്ച് അവിടുത്തെ സ്വർഗീയ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ. ഞാനാണ് ആടുകളുടെ വാതിലെന്ന് അരുളി ചെയ്ത കർത്താവേ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും മേച്ചു സ്ഥലം കണ്ടെത്തുകയും ചെയ്യും. ഈ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമായി വരുന്ന ദുഷ്ടനെ തിരിച്ചറിയുവാനും അവൻ്റെ കുടിലതന്ത്രങ്ങളെ ജയിക്കുവാനും ഞങ്ങളെ നീ പഠിപ്പിക്കണമേ. കർത്താവേ, പിതാവാം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി പുത്രൻ തമ്പുരാൻ ജീവിച്ചതുപോലെ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ദിവസങ്ങൾ അത്രയും പിതാവിൻ്റെ ഇഷ്ടം മനസ്സിലാക്കി ഞങ്ങൾക്ക് ജീവിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്നാണ് നടത്തിയത്, അവിടുന്നാണ് ഞങ്ങളെ ശക്തരാക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു. ഓരോ നിമിഷവും കർത്താവേ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ലോകത്തിൻ്റെ പ്രകാശമായി അങ്ങയിൽ വിശ്വസിച്ചുകൊണ്ട് അങ്ങയെ അനുഗമിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് കൃപ ലഭിക്കുവാൻ, ദൈവഹിതത്തിനൊത്തവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമല്ലുമാറാകണമേ. ആമീൻ. നമ്മൾ തൻ ജീവിതത്തെ സ്വീകരിക്കാം, നവീകരിക്കാം നമ്മൾ തൻ ജീവിതത്തെ, നമ്മൾ തൻ ജീവിതത്തെ അൾത്താരയൊരുങ്ങി അകത്താരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി. അൾത്താരയൊരുങ്ങി അകത്താരൊരുക്കി അണയാമീ ബലിവേദി. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദി.